എല്ലാവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് എക്സാം 2023 ജൂലൈയിൽ നടക്കാൻ പോവുകയാണ്. ഈ വർഷത്തെ രണ്ടാമത്തെ പരീക്ഷ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ എക്സാം വരെ നമ്മൾ ഒരു മൂന്ന് യൂണിറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നാലാമത്തെ യൂണിറ്റാണ്. നാലാമത്തെ യൂണിറ്റിൽ ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. കഴിഞ്ഞ ക്ലാസ് ലൈവ് ചെയ്താണ്. അത് നമ്മൾ പക്ഷേ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം മുഴുവനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ പ്ലേലിസ്റ്റ് ആയിട്ട് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാം. ജനറൽ പേപ്പറിൻ്റെ വീഡിയോസ് ഉണ്ട്, മാത്തമാറ്റിക്സിൻ്റെ വീഡിയോസ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സെറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ ലീനിയർ മാപ്പ് എഫ് ഫ്രം ആർ ക്യൂബ് ടു ആർ ക്യൂബ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ കൊമ വൈ പ്ലസ് സെഡ് കൊമ സെഡ് പ്ലസ് എക്സ്. വാട്ട് ആർ ദ ഇമേജ് ഓഫ് എഫ് ആൻഡ് കേർണൽ ഓഫ് എഫ് റെസ്പെക്റ്റീവ്ലി? ഇമേജ് ഓഫ് എഫും കേർണൽ ഓഫ് എഫും എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആർ ക്യൂബിൽ നിന്നും ആർ ക്യൂബിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇത് എഫ് ഓഫ് എക്സ് വൈ സെഡ് അല്ലേ. അപ്പോൾ അതിനകത്ത് ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ് പ്ലസ് വൈ, വൈ പ്ലസ് സെഡ്, സെഡ് പ്ലസ് എക്സ് ആണ്, ഒക്കെ പ്ലസ് ആണ്. രണ്ട് റിയൽ നമ്പേഴ്സ് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? റിയൽ നമ്പർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഒബിയസ്ലി ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമേജ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എല്ലാ ആറിലെ ആർ ക്യൂബിലെ എല്ലാ എലമെൻറ്റും ഉണ്ടാവും. അപ്പോൾ ആർ ക്യൂബ് ആയിരിക്കും. ആർ ക്യൂബ് വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണെന്ന് കൺഫേം ചെയ്യണം നമുക്ക് ഇനി അടുത്തത്. അപ്പോൾ ഫോർ ദാറ്റ് നമ്മൾ ഈ കേർണൽ എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് കേർണൽ എന്ന് പറഞ്ഞാൽ? കേർണൽ എന്ന് പറഞ്ഞാൽ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സെഡ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൾ ടു സീറോ. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൾ ടു സീറോ. അങ്ങനെ സീറോ എന്ന് പറഞ്ഞാൽ ഇവിടെ സീറോ 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 ആയിരിക്കും അല്ലേ. ഫോർ എവറി എക്സ് കോമ വൈ കോമ സെഡ് ബിലോങ്സ് ടു ആർ. ആറിലുള്ള എക്സും വൈയും സെഡും കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് വൈ സെഡ് സീറോ ആവുന്ന ആ എക്സ് വൈ സെഡുകളെയാണ് അല്ലെങ്കിൽ ആ എക്സ് വൈ സെറ്റുകളുടെ ട്രിപ്ലെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് അല്ലേ. ഇമേജ് സീറോ ആയിട്ട് വരുന്ന എലമെൻറ്റുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സീറോ എന്ന് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൾ ടു സീറോ കോമ സീറോ കോമ സീറോ എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്താ? എക്സ് പ്ലസ് വൈ കോമ വൈ പ്ലസ് സെഡ് കോമ സെഡ് പ്ലസ് എക്സ് ആണ് അല്ലേ. ആൻഡ് ഇത് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? സീറോ ആയിട്ട് എടുക്കുന്നത്. ദിസ് ഇസ് ഈക്വൾ ടു സീറോ സീറോ ആൻഡ് സീറോ. അപ്പോൾ നമുക്ക് ഓരോന്നും ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കാൻ പറ്റില്ല. എക്സ് പ്ലസ് വൈ ഈക്വൾ ടു സീറോ എന്ന് കിട്ടും, അതുപോലെ തന്നെ വൈ പ്ലസ് സെഡ് ഈക്വൾ ടു സീറോ എന്ന് കിട്ടും, പിന്നെ സെഡ് പ്ലസ് എക്സ് ഈക്വൾ ടു സീറോ എന്ന് കിട്ടും അല്ലേ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആൻഡ് വൈ പ്ലസ് സെഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ക്യാൻസൽ ആയി പോകും, എക്സ് മൈനസ് സെഡ് ഈക്വൾ ടു സീറോ എന്ന് കിട്ടും. എക്സ് മൈനസ് സെഡ് ഈക്വൾ ടു സീറോ എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് സെഡ് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് ടു എക്സ് ഈക്വൾ ടു സീറോ എന്ന് കിട്ടും. എക്സ് ഈക്വൾ ടു സീറോ എന്ന് വരും. എക്സ് ഈക്വൾ ടു സീറോ ആണെങ്കിൽ വൈ എന്താണ്? സീറോ ആണ്, സെഡും സീറോ ആണ് അല്ലേ. ഇത് ഒരു സീറോ ആവണമെങ്കിൽ, രണ്ട് എലമെൻറ്റ്സ് ആണ് പ്ലസ് ആണ്, സീറോ ആവണമെങ്കിൽ എക്സും വൈയും സെഡും ഒക്കെ ഒരേ സമയം എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റയർലി സീറോ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സീറോ 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 എന്നുള്ളതായിരിക്കും അപ്പോൾ അതിൻ്റെ കേർണൽ. കേർണലിനകത്ത് വരുന്ന എലമെൻറ്റ് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? സെറ്റ് ഓർഡർ ട്രിപ്ലറ്റ് സീറോ 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 മാത്രം. അപ്പോൾ ഇതാണ് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. കേർണൽ ഇസ് സീറോ 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 ആൻഡ് ഇമേജ് ഓഫ് എഫ് എസ് ആർ ക്യൂബ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് ട്രൂ? നോട്ട് ട്രൂ ആണ് ചോദിക്കുന്നത് കേട്ടോ, ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക, എന്നിട്ട് വേണം പറയാനായിട്ട്. ദ ഐഗൺ വാല്യൂസ് ഓഫ് എ നോർത്തോഗണൽ മെട്രിക്സ് ഹാവ് അബ്സൊല്യൂട്ട് വാല്യൂ 1. ദ ഐഗൺ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ദ ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ഓഫ് എ റിയൽ സിമെട്രിക് മെട്രിക്സ് ആർ ഓർത്തോഗണൽ. ഐഗൺ വെക്ടേഴ്സ് മേ കറസ്പോണ്ട് ടു ഡിഫറെൻ്റ് ഐഗൺ വാല്യൂസ്. An eigenvector may correspond to different eigenvalues. Eigenvectors corresponding to distinct eigenvalues of the matrix are linearly independent. ഇതിൽ ഏതാണ് ട്രൂ അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടർ ആൻ ഐഗൺ വെക്ടർ മേ കറസ്പോണ്ട് ടു ഡിഫറെൻ്റ് ഐഗൺ വാല്യൂസ്. ഒരു ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൺ വെക്ടറാണ് നോർമൽ കേസിൽ ഉണ്ടാവുക അല്ലെ. ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ഈച്ച് ഐഗൺ വെക്ടർ
ഐഗൺവെക്ടർ കറസ്പോണ്ടിങ് ടു ഈച്ച് ഐഗൺ വാല്യൂ ഇസ് യുണീക്. ഒരു ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൺ വെക്ടർ ആണ് നമുക്ക് പറയാൻ പറ്റുക, ശരിയല്ലേ? അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അത് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ഐഗൺ വെക്ടർ മേ കറസ്പോണ്ട് ടു ഡിഫറെൻറ്റ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, ബാക്കിയെല്ലാം ശരിയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പഠിച്ചു വെക്കണേ. എന്താണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഓർത്തോഗണൽ മെട്രിക്സ് ഇസ് പ്ലസ് ഓ മൈനസ് വൺ, അല്ലേ? ഡിറ്റർമിനൻ്റ് ഓഫ് എൻ ഓർത്തോഗണൽ മെട്രിക്സ് ഇസ് സോറി ഐഗൺ വാല്യൂസ് ഓഫ് എൻ ഓർത്തോഗണൽ മെട്രിക്സ് ഇസ് ഇറ്റ്സ് ഓൺലി പ്ലസ് ഓ മൈനസ് വൺ. അബ്സല്യൂട്ട് വാല്യൂ വൺ ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഐഗൺ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ഓഫ് എ റിയൽ സിമെട്രിക് മെട്രിക്സ് ആർ ഓർത്തോഗണൽ, അതും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഐഗൺ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, അതും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പഠിച്ചു വെച്ചോളൂ. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഐഗൺ വെക്ടർ മേ കറസ്പോണ്ട് ടു ടു ഡിഫറെൻറ്റ് ഐഗൺ വാല്യൂസ്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അതിൽ? ഐഗൺ വാല്യൂസ് ഓഫ് എ സോറി ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ഈച്ച് ഐഗൺ വാല്യൂ ഈസ് യുണീക്ക്, അല്ലേ? അതാണ് കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്. അപ്പോൾ ശ്രദ്ധിക്കുക, മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. The value of x for which m equal to 6 minus x 4, 3 minus x 1 is singular. Singular matrix ആണെങ്കിൽ, m singular ആണെങ്കിൽ ഈ ഒരു മെട്രിക്സ് എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എം സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റർമിനൻ്റ് എം ഇസ് ഈക്വൾ ടു സീറോ, അല്ലേ? ദാറ്റ് ഇസ് ഡിറ്റർമിനൻറ്റ് 6 മൈനസ് എക്സ് 4, 3 മൈനസ് എക്സ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 മൈനസ് എക്സ് മൈനസ് 4 ഇൻറ്റു 3 മൈനസ് എക്സ് ഈക്വൾ ടു സീറോ എന്നുണ്ടാവും. 6 മൈനസ് എക്സ് മൈനസ് 12 മൈനസ് 4 പ്ലസ് 4x, അല്ലേ? ഈക്വൽ ടു സീറോ എന്ന് വരും. ദാറ്റ് ഇസ് ഇവിടെ എന്നിട്ട് നോക്കൂ, മൈനസ് 6 പ്ലസ് 3x ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ദെർഫോർ 3x ഈക്വൽ ടു 6 ആൻഡ് x ഈക്വൽ ടു 2 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ എന്താണ് കിട്ടുക? 2 ആണ് കിട്ടുക, അല്ലേ? ഓപ്ഷൻ ഡി ആണ് അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, നാലാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇഫ് എ ഈക്വൽ ടു ഒരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. 0 1 1 1 0 1 1 1 0, ദെൻ എ സ്ക്വയർ മൈനസ് 3i/2 ഇസ് ഈക്വൽ ടു എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാൻ പറ്റും, അല്ലേ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതാം? എ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ, ട്രേസ് ഓഫ് എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ഇവിടെ എം 1 പ്ലസ് എം 2 പ്ലസ് എം 3 ഇൻറ്റു എ മൈനസ് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻസിൻ്റെ സം ആണ്. ഇവിടെ സീറോ ആണ് ഡയഗണൽ എലമെൻസ്, അപ്പോൾ അതിൻ്റെ സം സീറോ തന്നെ ആയിരിക്കും. എ ക്യൂബ് മൈനസ് ഇത് സീറോ ആയിപ്പോയി, അല്ലേ? സീറോ എ സ്ക്വയർ പ്ലസ്. ഇനി ഓരോ മൈനർ എലമെൻറ്റുകൾ 1 1 മൈനർ എലമെൻറ്റ് കണ്ടുപിടിക്കുക. 1 1 എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് 1 1, എൻ്റെ കോളവും റോയും കളഞ്ഞാൽ 0 and -1, ഇറ്റ് വിൽ ബി മൈനസ് 1. അടുത്തത് 2 2, ഇതാണ് 2 2, അതിൻ്റെ മൈനർ എലമെൻറ്റ് റോയും കോളവും കളഞ്ഞാൽ 0 - 1, ഇറ്റ് ഇസ് അഗെയിൻ മൈനസ് 1. പിന്നെ അടുത്തത് 3 3 ആണ്, അതിൻ്റെ റോയും കോളവും കളഞ്ഞാൽ 0 - 1, ഇറ്റ് വിൽ ബി മൈനസ് 1 ഇൻറ്റു എ മൈനസ്. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വേണം. ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? ഡിറ്റർമിനൻ്റ് കിട്ടുന്നത് നോക്കാം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഫസ്റ്റ് റോ വെച്ച് ചെയ്താൽ മതി, 0 വരും. മൈനസ് 1 ഇൻറ്റു റോയും കോളവും കളയുമ്പം 0 and -1 വരും, അല്ലേ? ആൻഡ് നെക്സ്റ്റ് പ്ലസ് 1 ഇൻറ്റു റോയും കോളവും കളയുമ്പം 1 കിട്ടും. 1 - 0 കിട്ടും. ദാറ്റ് ഇസ് 2 എന്നാണ് ഡിറ്റർമിനൻ്റ് കിട്ടുക. അപ്പോൾ 2i ഈക്വൽ ടു 0 എന്ന് വരും. അതായത് എ ക്യൂബ് മൈനസ് 3a - 2i ഈക്വൽ ടു 0 എന്ന് വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a² - 3i/2 ആണ്, അല്ലേ? അപ്പോൾ ത്രൂ ഔട്ട് ഇത് ഇക്വേഷനെ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻവേഴ്സ് ഇൻറ്റു എ ക്യൂബ് മൈനസ് 3 എ ഇൻവേഴ്സ് ഇൻറ്റു എ മൈനസ് 2 എ ഇൻവേഴ്സ് ഇൻറ്റു ഐ. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഇസ് a² - 3i - 2a ഇൻവേഴ്സ് എന്ന് വരും, അല്ലേ? ഈക്വൾ ടു 0. അപ്പോൾ a² - 3i = 2a ഇൻവേഴ്സ് എന്ന് വരും. ആ 2 കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ a² - 3i/2 എന്ന് കിട്ടും. അപ്പോൾ a² - 3i/2 എന്ന് പറഞ്ഞാൽ ആരാണ്? എ ഇൻവേഴ്സ് ആണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5, ദ മൈനർ എലമെൻറ്റ് ഓഫ് 6 ആൻഡ് കോഫാക്ടർ എലമെൻറ്റ് ഓഫ് 4 ഇൻ ദ മെട്രിക്സ് 1 2 3 4 5 6 7 8 9. മൈനർ എലമെൻറ്റ് ഓഫ് 6 ഇതാണ്. 6 6 മൈനർ എലമെൻ്റ് എന്ന് പറയുമ്പോൾ റോയും കോളവും കളഞ്ഞാൽ ബാലൻസ് 8 - 14.
അല്ലേ, 8 മൈനസ് 14 ഇസ് മൈനസ് 6. ഇതാണ് മൈനർ എലമെന്റ്. ഇനി കോ ഫാക്ടർ എലമെന്റ് ഓഫ് 4 വേണം. ഇതാണ് 4. 4-ന്റെ 4 വരുന്ന റോയും കോളവും കളഞ്ഞാൽ കിട്ടുന്നത് 18 × 9 = −24 = −6 അഗെയിൻ അല്ലേ. പക്ഷെ ഇതിന് ഒരു സൈൻ ഉണ്ട്. കോ ഫാക്ടർ എലമെന്റ് എന്ന് പറഞ്ഞാൽ എ 2-1 ആണ്, ഇത് എം 2-3 ആണ്. ഓക്കെ, എം 2-3, അപ്പോൾ സൈൻ ഒന്നും വേണ്ട. 8-2-1 എഴുതുമ്പോൾ അതിന് സൈൻ കൊടുക്കണം, മൈനസ് ആണ് സൈൻ വരിക അല്ലേ. ഈ സഫിക്സ് രണ്ടുകൊണ്ട് ആഡ് ചെയ്തിട്ട് ഓഡ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ മൈനസും ഈവൻ നമ്പറാണെങ്കിൽ പോസിറ്റീവും. അപ്പോൾ ഇവിടെ ഓഡ് നമ്പറായി കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ സൈൻ എന്ത് വരും? ഒരു മൈനസും കൂടെ ഫ്രണ്ടിൽ വരും. ഓക്കെ, മൈനസ് ഫ്രണ്ടിൽ വന്നാൽ ഇറ്റ് വിൽ ബി 6. അപ്പോൾ എം 2-3, അതായത് 6-ന്റെ മൈനർ മൈനസ് 6ഉം 4-ന്റെ കോ ഫാക്ടർ 6ഉം റെസ്പെക്റ്റീവ്ലി ആകുമ്പോൾ ആദ്യം മൈനസ് 6, പിന്നെ 6. ദ ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലേ. അഞ്ചാമത്തെ ചോദ്യം, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ 3-ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ് ആർ ക്യൂബ് ഓവർ ആർ ഹാസ് 1 basis, 2 basis, 3 basis, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ബേസിസ്. എത്ര ബേസിസ് ഉണ്ടാവും? ഒരു ആർ ക്യൂബ് എന്ന് പറഞ്ഞ സ്പേസ് ഉണ്ട് അല്ലേ. ആർ ക്യൂബ് ഓവർ ആറിന് എത്ര ബേസിസ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. 3-ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസിന് എത്ര ബേസിസ് ഉണ്ടാവും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബേസിസ് ഉണ്ടാവും അല്ലേ. 3 വെക്ടേഴ്സ് വരുന്ന, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്ന എത്ര സെറ്റ് എടുത്താലും അതൊക്കെ എന്താണ്? ബേസിസ് ഓഫ് ആർ ക്യൂബ് ആണ്. അപ്പോൾ ട്രിവിയൽ ബേസിസ്, നമ്മൾ തന്നെ ഇഷ്ടം പോലെ ബേസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആർ ക്യൂബിന് എത്ര ബേസ് ഉണ്ട് ചോദിച്ചാൽ ഇൻഫിനിറ്റ്ലി മെനിയും ബേസിസ് ഉണ്ടാവും എന്ന് പറയാം. ഏഴാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ലെറ്റ് ടി ഫ്രം ആർ ക്യൂബ് ടു ആർ ക്യൂബ് ബി എ ലീനിയർ ഓപ്പറേറ്റർ ഡിഫൈൻഡ് ബൈ ടി ഓഫ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഈക്വൽ ടു 3x1 + x2 x1 + x3 x1 - x3. ദ മെട്രിക്സ് ഓഫ് ടി ഇൻ ദ സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് ആർ ക്യൂബ് ഈസ്. ആർ ക്യൂബിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് എന്താണെന്നാണ് ചോദ്യം അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് എഴുതാം. ഇത് കാരണം സ്റ്റാൻഡേർഡ് ബേസിസ് ആണെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നോർമൽ കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇതിൽ ഓരോ എക്സ്പ്രഷനെയും ബേസിസിൻ്റെ ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഇവിടെ ബേസിസ് എന്താണ്? സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറഞ്ഞാൽ 1, 0, 0, അതുപോലെ തന്നെ 0, 1, 0, അടുത്തത് 0, 0, 1. ഇങ്ങനെ ഇതിന് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റണം അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും നോക്കൂ. ടി ഓഫ് x1, x2, x3 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സ് വൺ വരുന്ന ഫസ്റ്റ് നമ്പർ വരുന്നത് എവിടേക്കാണ്? ഇതിലുണ്ട്, എക്സ് വൺ വരുന്ന ഇതിലുണ്ട്, ഇതിൽ എക്സ് വൺ ഉണ്ട്, ഇതിൽ എക്സ് വൺ ഉണ്ട്, ഇതിലും എക്സ് വൺ ഉണ്ട് അല്ലേ. അപ്പോൾ എക്സ് വൺ എന്ന് പറഞ്ഞ ഫസ്റ്റ് കോർഡിനേറ്റിൽ നമ്പർ വരുന്ന ആ ഒരു എലമെൻറ്റ്സ് ആണ് ശരിക്കും നമ്മൾ എഴുതേണ്ടത്. അത് എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ എന്തൊക്കെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാട്ടോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ നേരിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ ഇത്. ഇപ്പോൾ 3x1 വരുന്നത് എവിടെയൊക്കെയാണ്? ഫസ്റ്റിൽ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ 3x1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ വേണം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. എന്തുവരും? ഇതിങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. 3x1 + x2, അടുത്തത് x1 + x3, അടുത്തത് x1 - x3. ആ കോയഫിഷ്യൻസ് എഴുതുമ്പോൾ നിങ്ങൾ റോ വൈസ് ആണ്, കോളം വൈസ് ആണ് എഴുതേണ്ടത്. ഇപ്പോൾ 3 വരും ഇവിടെ, പിന്നെ എക്സ് വൺ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ 1 വരും, എക്സ് വൺ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെയും 1 വരും. ഓക്കെ, 3-1-1 എന്ന് വരും. ഓക്കെ, അങ്ങനെ 3-1-1 വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അടുത്തത് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ എക്സ് ടു ആണ്. എക്സ് ടു ഏതിലുണ്ട്? ഫസ്റ്റ് കോർഡിനേറ്റിൽ എക്സ് ടു ഉണ്ട്. ഓക്കെ, സെക്കൻഡിലും ഇല്ല, തേർഡിലും ഇല്ല. അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ രണ്ട് സ്ഥലത്തും എന്ത് വരും? 0 എന്ന് വരും. ഇതാണ് ഫസ്റ്റ് കോർഡിനേറ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ് എന്ന് വിചാരിച്ചാൽ മതി. ഇനി അടുത്തത് എക്സ് ത്രീ ആണ്. എക്സ് ത്രീ ഏതിലൊക്കെ ഉണ്ട്? തേർഡിലും സെക്കൻഡിലും തേർഡിലും ഉണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റിലില്ല, 0, ഇവിടെ 1 വരും, ഇവിടെ -1 വരും. ഇതാണ് അതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. 1, 3, 1, 1, 1, 0, 0, -0, 1, -1 എന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ശരിയല്ലേ? ഇങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ ഓരോ നമ്പേഴ്സും ഇപ്പോൾ എക്സിനും ഓരോന്നിൻ്റെയും സ്റ്റാൻഡേർഡ് ബേസിസ് എലമെൻ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കും. ഇപ്പോൾ 1, 0, 0 എന്ന് പറഞ്ഞത് എങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത് നോക്കുക. ഇവിടെ എന്താ മാപ്പിംഗ് വരിക? 3-1-1 വരും അല്ലേ. 3-1-1 വരും. അതുപോലെ തന്നെ നെക്സ്റ്റ് 0-1-0, ഇതിനെങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത് നോക്കുക. ഇതിനെങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത്? x1 0 ആണ്, x2 1 വരുന്നുണ്ട്. അപ്പോൾ ഇത് 1 വരും, ഇവിടെ 0, ആൻഡ് ഇവിടെയും 0 അല്ലേ. അപ്പോൾ എന്താ വരിക? 0, x1 x2 ഇവിടെ 1 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 വരും, ദിസ് ഇസ് 1, 0 and 0 എന്ന് കിട്ടും അല്ലേ. അടുത്തത് x ഓഫ് 0, 0, 1.
അതെങ്ങനെയാണ് വരുന്നത്? എക്സ് വണ്ണ് സീറോ ആണ്, എക്സ് ടു സീറോ ആണ്. അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് സീറോ, എക്സ് വൺ എക്സ് ത്രീ വൺ, അപ്പോൾ സീറോ വൺ ആൻഡ് മൈനസ് വൺ, ഇങ്ങനെ വരും. ഇങ്ങനെ നിങ്ങൾ നോക്കിയത് കോളം വൈസ് എഴുതിയാലും നിങ്ങൾക്ക് മെട്രിക്സ് കിട്ടും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഏഴാമത്തെ ചോദ്യം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ. എട്ടാമത്തെ ചോദ്യം നോക്കാം, ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. വൺ മൈനസ് വൺ മൈനസ് ത്രീ, ടു ഫോർ ടു, ടു മൈനസ് ടു, മൈനസ് ടു ടു ഫോർ. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് നോക്കുക. സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് വൺ മൈനസ് വൺ മൈനസ് ത്രീ, ടു ഫോർ ടു, ടു ടു സിക്സ്. ഓക്കെ, വേണമെങ്കിൽ കോമൺ ഫാക്ടറൊക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ, എൻ്റെ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്താലും മതി. എന്താണ് വരിക നോക്കും. ഓക്കെ, ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച് നോക്കും, നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒബിയസ്ലി സീറോ എന്ന് പറയാം, കാരണം ഈ ഒരു ഫസ്റ്റ് റോയിനെ മൈനസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ സംഭവിക്കാം, മൈനസ് ടു പ്ലസ് ടു ആൻഡ് പ്ലസ് സിക്സ് അല്ലേ. ഒബിയസ്ലി ഇത് എന്തായിരിക്കും, സീറോ ആയിരിക്കും, കാരണം ഫസ്റ്റ് റോയും ലാസ്റ്റ് റോയും കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾസ് ആണ് അല്ലേ, പ്രൊപ്പോർഷണൽ റോസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു മൈനർ എടുത്ത് നോക്കിയാൽ മതി, വൺ മൈനസ് വൺ, ടു ആൻഡ് ഫോർ. എന്താ വരിക നോക്കൂ, ഫോർ പ്ലസ് ടു ദറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് എന്ന് വരും, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു സീറോ. അപ്പോൾ റാങ്ക് എന്താണ് വരിക, റാങ്ക് ഇസ് ടു, റാങ്ക് ടു ആയിട്ടാണ് നമുക്കിവിടെ കിട്ടുക. മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് സീറോ ആണ്, പക്ഷേ അതിൻ്റെ ഒരു മൈനർ ഡിറ്റർമിനൻറ്റ് ടു ബൈ ടു മൈനർ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ എട്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും, ജനറൽ പേപ്പറിൻ്റെ ഉൾപ്പെടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.